ക്യാമ്പസുകളിൽ വളരുന്ന നമ്മുടെ പുതുതലമുറ വളരെ മോശപ്പെട്ട ഒരു സാമൂഹ്യ ചുറ്റുപാടിലേക്ക് പോകുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് അതൊരു വസ്തുത മാത്രമാണ് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കൂ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് ഒരു സംഗതി പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് പലരും കൊണ്ടുപിടിച്ച ശ്രമം നടത്തുന്നത് നമ്മുടെ സ്കൂളുകളിലും അതുപോലെ തന്നെ പാഠശാലകളിലും ഈ തരത്തിൽ സ്ത്രീ പുരുഷ വിവേചനമില്ലാത്തൊരു സംസ്കാരം ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കും അതാണ് ഒന്നാമത് ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്ന ഈ അധർമ്മങ്ങൾക്കെതിരെ ജനസമൂഹത്തെ ശരിക്ക് ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ എന്തു സംഭവിക്കുമെന്നത് ഒരു കൃത്യമായ ബോധം നമുക്ക് ആദ്യം വേണം അള്ളാഹുവിന്റെ പരിശുദ്ധത്തിൽ ദൂതർ അഷറഫ് മുസ്ഫ നിർമാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനം നടത്തലും നിർത്തിവച്ചാൽ ഒരു നന്മയും ഉപദേശിക്കാൻ ആളില്ല തിന്മകളിൽ നിന്ന് സമൂഹത്തെ മുക്തമാക്കാൻ ആളില്ല അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം വന്നാൽ ദുആഉഹും അവരെ സ്വീകരിക്കുകയോ അതുപോലെ തന്നെ അവരെ അമലുകൾ അള്ളാഹുവിലേക്ക് എത്തുകയോ ഇല്ല എന്ന് അഷറഫ് ഉൽ മുഹമ്മദ് മുസ്തഫ സ്വന്ത നമ്മുടെ അമല് പോലും സ്വീകരിക്കില്ല നമ്മളിങ്ങനെ നിസ്കരിച്ച് നോമ്പ് നോട്ട് നടന്നത് കൊണ്ട് മാത്രമായില്ല അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ദളവത്തെ നമ്മൾ നിർവഹിക്കണം ഉസ്താദ് നിർവഹിച്ചല്ലോ ആ നിർവഹണത്തിന്റെ സാക്ഷാത്കാരമാണ് ഈ കാണുന്ന കെട്ടിടവും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ വലിയ പള്ളി നിർമ്മിച്ചപ്പോൾ ചോദിച്ചില്ലേ എന്തിനാണ് ഈ പള്ളി കൊടിമരം നാട്ടിയപ്പോൾ ചോദിച്ചില്ലേ എന്തിനാ ഈ കുന്നിന്റെ പുറത്ത് കൊടിമരം എന്തിനാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടില്ലേ ഇപ്പോൾ എത്രയോ ആളുകൾ ഇവിടെ കടന്നു വരുന്നു ഉസ്താദ് നേരത്തെ ഇവിടെ എം ടി ഉസ്സാദ് സൂചിപ്പിച്ച പോലെ രണ്ട് കാര്യം പോലെ ഒന്ന് ദിക്കർ മറ്റൊന്ന് അത് രണ്ടിന്റെയും ഒരു കേന്ദ്രം ഇവിടെ ഉസ്താദ് കൊണ്ട് കടന്നുപോയി അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഹക്ക ഞാൻ പറുക്കത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഹൈറ് നൽകണേ തമ്പുരാനെ നിങ്ങൾ ചെയ്യണം ആളുകൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് അപ്പോൾ നമ്മൾ അവര് നിർവഹിച്ച പോലെ നന്മ നിർവഹിക്കണം തിന്മകൾ സമൂഹത്തിൽ പാടനം ചെയ്യണം അനിൽ മുങ്കർ ഈ ദൗത്യം ആരെങ്കിലും നിർവഹിച്ചാൽ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഈ കർമ്മം ആരെങ്കിലും നിർവഹിച്ചാൽ അവനാണ് ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇന്നി ഫിൽ അർദി ഖലീഫ എന്ന് അവനാണ് പ്രതിനിധി വ വ ഖലീഫത്തു ഖലീഫത്തു റസൂലിഹി കിതാബിഹി പരിശുദ്ധമായ പ്രവാചകരുടെയും പ്രതിനിധിയായി ഭൂമിയിൽ നിങ്ങൾക്ക് മാറണോ ഈ ഒരു അംഗീകാരം അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്കുണ്ടാകണോ നിസ്സംശയം നന്മ ഉപദേശിക്കലും തിന്മ വെടിയാൻ വേണ്ടി സമൂഹത്തോട് കൽപ്പിക്കലും കടമയാണ് സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ ദീനാവൂല ആരായ ഇത് പഠിപ്പിച്ചത് അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്ഫാ സലഹ് വസ്ലം അതുകൊണ്ടാണ് നമ്മളീ പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ വന്ന പാഠ്യപദ്ധതി ചട്ടക്കൂട് ചില വിമർശനങ്ങളൊക്കെ വന്നപ്പോൾ കരടി എന്ന് പറഞ്ഞ് വീണ്ടും പ്രസിദ്ധീകരിച്ചു ഞാനത് സെറ്റ് വായിച്ചു അതിന്റെ മുഴുവൻ പേജുകളും അതിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് പ്രധാനമായും യുക്തി ചിന്ത വളർത്തുവാനാണ് ഈ യുക്തിചിന്ത വളർത്തിക്കൊണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയും എന്തിനേയും വിമർശനാത്മകമായി മാത്രം വിലയിരുത്തുക പരമ്പരാഗതമായി നിങ്ങൾ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങളൊന്നും ഈ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കരുത് പകരം നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് ചിന്തിപ്പിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് പുതിയത് കണ്ടെത്തണം അറിവ് കണ്ടെത്തലാണ് എന്ന് പറഞ്ഞാൽ ഒരു യുക്തി ചിന്തയിലേക്ക് ദൈവ നിഷേധത്തിലേക്ക് കുട്ടിയെ കൊണ്ട് ചെന്നെത്തിക്കുന്ന തരത്തിലുള്ള അത് പച്ചയായി പറയുന്നില്ലെങ്കിലും മുഴുവനായി പഠിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് ബോധ്യമാകും അതാണ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ആൺ പെണ് വിവേചനമില്ലാത്ത ഒരു വ്യവസ്ഥ കൊണ്ടുവരിക എന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യമാണ് എന്നതിൽ പറയുന്നു അതിന്റെ പേജ് നമ്പർ ഇരുപത്തി മൂന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി ബോധ്യപ്പെടും വിമോചനം സാമൂഹിക മാറ്റം ഇതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നു പേജ് ഇരുപത്തി ആറ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഇല്ല എന്ന് ആര് പറഞ്ഞാലും കൃത്യമായി നിങ്ങൾക്ക് പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ നാളെ നമ്മളെ കുട്ടികളെ വിമർശനാത്മകമായി ചിന്തിക്കുവാനും ദൈവവിശ്വാസം അത് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാകുന്ന ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാ മതവിശ്വാസികളെയും അത് ബാധിക്കും മതപരമായ വിശ്വാസത്തിൽ നിന്നും കുട്ടികളെ മാറ്റുക എന്ന ലക്ഷ്യം ഇതിനുണ്ട് എന്ന് ബോധ്യപ്പെടും രണ്ട് കാര്യമാണതിൽ ഒന്ന് യുക്തിചിന്ത വളർത്തുക രണ്ടാമത്തേത് ലിംഗ വ്യതിയാനം ഇല്ലാതെയാക്കുക ആൺ പെണ്ണെന്നൊരു വ്യതിയാനം ലിംഗവ്യത്യാസമില്ലാത്ത കളികൾ കുട്ടികൾക്ക് കൊടുക്കണമെന്നാണ് അതിൽ പറയുന്നത് മാത്രമല്ല അതിനേക്കാൾ പ്രധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുത്ത ഒരു പുസ്തകമുണ്ട് ഗവൺമെന്റിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ വഴി പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട് എഴുപത്തിയൊന്ന് പേജുള്ള ആ പുസ്തകം നിങ്ങൾ ഒന്ന് വായിക്കണം ഒരു തവണയും നമ്മുടെ പഞ്ചായത്തിലൂടെ പ്രത്യേകമായി ആളുകളെ വിളിച്ചുകൂട്ടി ജെൻഡർ ക്ലബുകൾ രൂപീകരിക്കുവാനും കുട്ടികൾക്ക് ബോധനം നൽകുവാനും ആവശ്യമായ ഒരു ചർച്ച നടത്താനുള്ള കൃത്യമായ ഒരു മാർഗരേഖയാണ് എന്തൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്തു ധരിക്കുന്ന ഒരു കാര്യം സ്വവർഗ ലൈംഗികത എന്ന് പറയുന്ന അഥവാ സ്വർഗ ലൈംഗികത സ്വവർഗരതി എന്ന് പറയുന്നത് അത് സാമാന്യവൽക്കരിക്കുകയാണ് ആ പുസ്തകം ഒരു തവണ വായിച്ചാൽ ഇവിടെ വെച്ചത്ര പരസ്യമായി പറയാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞാൽ എൽ ജി ബി ടി സംസ്കാരം എൽ ജി ബി ടി എന്ന് പറഞ്ഞാൽ അറിയല്ലോ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ആ പ്രണയത്തിനാണ് ശരിക്കും ലെസ്ബിയൻ എന്ന് പറയുന്നത് പുരുഷനും പുരുഷനുമാണെങ്കിൽ ഗെ എന്ന് പറയും അതാണ് എൽ ജി സ്ത്രീയും പുരുഷനും നമ്മൾ ബൈസെക്ഷൽ അതുപോലെ ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ഇങ്ങനെ ഈ ജഡ്ജി ബി ടി വിവിധ ഭാഗമാക്കി തിരിച്ചിട്ട് സത്യത്തിൽ ഇംഗ്ലീഷിൽ ഈ പദം ഇട്ടപ്പോ തന്നെ ഇട്ട ആൾക്കാർ വളരെ ഭംഗിയായിട്ടുള്ളത് ഇവരതൊരു വലിയ പേരാക്കി ചിത്രീകരിക്കുന്നു ഇപ്പൊ ഉദാഹരണമായിട്ട് പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ഗേ എന്നാ പറയാറു അതിന് അതിന്റെ അർത്ഥം എന്താ ഒരു പുരുഷന് മറ്റൊരു പുരുഷനോട് അനുരാഗം നടത്തണ്ട് ശരിയാ അനുരാ പക്ഷെ അതിന് അർത്ഥം കൂടിണ്ട് ഇംഗ്ലീഷിൽ ഗേ എന്ന് പറയുന്നതിന് ദുരാചാരി എന്നൊരു അർത്ഥം അപ്പൊ തന്നെ ആ വിവാഹത്തിന് അങ്ങനെ അർത്ഥം അതാണ് എൻ്റെ രസം അതിനേക്കാൾ രസം അതല്ല ഇവിടെ ശരിക്ക് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ പരിശോധിക്കണം നമ്മുടെ സമൂഹത്തിൽ വിചിത്ര ലൈംഗികത പ്രകടിപ്പിക്കുന്ന ആളുകളെ ശരിക്ക് ക്യൂർ എന്ന വിഭാഗത്തിലെ പെടുത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം തന്നെ വിചിത്ര ലൈംഗികതെന്ന അതായത് പരമ്പരാഗതമായ മനുഷ്യന് പ്രകൃതിപരമായി ഉള്ള പ്രവണതയെക്കാൾ അപ്പുറത്തേക്ക് വൃത്തികേട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ ആ വാക്കിന് വേറൊർത്ഥം കൂടെ ഉണ്ടെങ്കിൽ ശരി അരക്കിറക്കെന്ന അതൊരു വിരാന്ത അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വൃത്തികേട് സമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ചർച്ച ആ പുസ്തകം ഒറ്റ തവണ നിങ്ങൾ വായിച്ചാൽ മതി നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത പലതും കാണാൻ കഴിയും മതത്തിന് തീരെ യോജിക്കാൻ കഴിയില്ല ആർത്തവത്തെ കുറിച്ച് ചർച്ച ഞാൻ എങ്ങനെ ഇതിലൂടെ പറയത് മാത്രമല്ല ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം ആകാം എന്നതിൽ കൃത്യമായി പറയുന്നു മതം കഠിനമായി വിരോധിച്ച വൈദ്യശാസ്ത്രം പോലും വിരോധിച്ച കാര്യം ആകാം എന്ന് ചർച്ചക്ക് കൊടുത്ത പുസ്തകത്തിൽ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പരിശോധിച്ച് അംഗീകരിച്ചാൽ മതി ആൺ പെൺ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇതെങ്ങോട്ടാണ് നമ്മുടെ തലമുറയെ കൊണ്ടുപോവുക അതാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ അനിവാര്യത സ്ത്രീകളോട് വിവേചനം കാണിക്കാൻ പാടില്ല സ്ത്രീ സ്ത്രീപീഡനം അവസാനിപ്പിക്കണം എന്നാണെങ്കിൽ ഇതാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതിന് മാന്യമായി സ്ത്രീകൾക്കുള്ള പദവി പഠിപ്പിച്ചു കൊടുത്താൽ എന്താ കുഴപ്പം ഈ സ്ത്രീകളെ മാനിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇന്ന് ഈ വൃത്തികേട് ആരംഭിച്ചത് ഇത്തരത്തിലുള്ള ചിന്ത വന്നപ്പോഴാണ് സ്വർഗ ലൈംഗികത ഒരു രോഗമല്ല എന്നതിൽ പറയുന്നു അത് രോഗമാണെന്ന് പറയുന്ന ഡോക്ടർമാർ തെറ്റാണ് പറയുന്നത് എന്ന് പറയുന്നു അത് അനുവദിച്ചു കൊടുക്കേണ്ടതാണ് അവരെ പരിഗണിക്കേണ്ടതാണ് ഒരു ഒരു പുരുഷനെ വിവാഹം കഴിക്കണമെങ്കിൽ അനുമതി കൊടുക്കണം എന്നാ പറയുന്നത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണമെങ്കിൽ അനുമതി കൊടുക്കണമെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യം പരസ്യമായി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു അരോചകത്വം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അരോചകാവസ്ഥ അതുപോലും ഇല്ലാതാക്കാൻ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക ക്ലബ്ബുകൾ വിളിച്ചിട്ട് ഇത് ചർച്ച ചെയ്യാൻ പ്രത്യേകമായി എഴുതി കൊടുത്തിരിക്കുന്നു അതിന് മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും എഴുപത്തൊന്ന് ഉള്ള ആ പുസ്തകം നിങ്ങൾ ഒരിക്കലും ഒന്ന് ആവർത്തിച്ച് വായിക്കണം എന്തിന് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരും ഞാൻ പറയുന്നത് ഒരു ഗോത്ര തന്നെ പടച്ചിറപ്പ് നശിപ്പിച്ചത് അള്ളാഹുവിന്റെ ഭൂമിയിൽ നിന്ന് സാക്ഷിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഗോത്രം സദൂബ് എന്നാണ് ഗോത്രത്തിന്റെ പേര് എന്തെ ആ ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് എന്തിനാണ് ആ കഥ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞല്ലോ അവർ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ലൈംഗിക താൽപര്യ പൂർത്തീകരണത്തിന് വേണ്ടി

അവര് ജീവിച്ചിരുന്ന ആ മണ്ണിനെ അഥവാ ഭൂമിയെ അതിന്റെ അടിഭാഗം മുകൾ ഭാഗമാക്കി അപ്പം മറിച്ചിടുന്നത് പോലെ അതിനെ ഇങ്ങോട്ട് പടച്ചറമ്പ് എടുത്തടിച്ചിട്ടു ഭൂമിയെ പൊക്കിയിട്ട് ഒറ്റ അടിയാണ് അവരെ വീടുകൾ മുഴുവൻ അതിന്റെ ഉള്ളിൽ പോയി നല്ല ചുടുകട്ട കൊണ്ട് അവർ കയറും കിട്ടി അവരെ മുഴുവൻ ഭൂമിയിൽ ആപതിച്ചു പോയി എന്നിട്ട് അള്ളാഹുല പറഞ്ഞു എന്തിനാണ് ഒരു പ്രദേശത്തെ പടച്ചറപ്പ് ഇതുപോലെ അടിമേൽ മറിച്ചത് അവര് ചെയ്ത കുറ്റം എന്ന ഒറ്റ കാര്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി വേർതിരിച്ചറിയുന്ന ആളുകൾക്ക് അതിൽ പാഠമുണ്ട് കാര്യകാരണങ്ങളെ വേർതിരിച്ചറിയുന്ന ആളുകൾക്ക് അതിൽ പാഠമുണ്ട് മുതവസിമീൻ എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ അത് ആളുകൾ നടന്നു പോകുന്ന എന്തിനാണ് ആ പ്രദേശം വെച്ചത് ഇന്ന് നിങ്ങൾ പോയി നോക്ക് മനുഷ്യന്മാർ നിരന്തരമായി സഞ്ചരിക്കുന്ന യറാഹൽ യറാഹൽ മാറൂന തഫ്സീലുണ്ട് ആ പ്രദേശത്ത് കൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് ആ പ്രദേശം കാണാൻ പറ്റും ആ പ്രദേശമാണ് ചാവുകടൽ ആ പ്രദേശമാണ് ചാവുകടൽ അഥവാ ഡെഡ് ഡെഡ്സി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മരിച്ചു എന്ന് മാത്രമല്ല ഇനി ഒരു മനുഷ്യനും ആ പ്രദേശത്ത് വെള്ളത്തിൽ വളരൂല ഒരു ചെറിയ ജീവി പോലും വളരില്ല അതുകൊണ്ടാണ് ബഹ്റുൽ എന്ന് പറയുന്നത് ചാവുകടൽ എന്ന് പറയുന്നത് ഡെഡ്സി എന്ന് പറയുന്നത് ആ പ്രദേശം ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് ദ ലോവസ്റ്റ് പ്ലേസ് ഇൻ ദർത്ത് ഭൂമണ്ഡലത്തിലെ ഭൂഗോളത്തിലെ ഏറ്റവും സമുദ്രം താഴ്ന്ന സ്ഥലം അത്ര താഴ്ന്ന സ്ഥലം വേറെ ഭൂമിയിൽ ഇല്ലാ നിങ്ങൾക്ക് അത് സഞ്ചരിക്കുമ്പോ പലസ്തീനിലും അതുപോലെ തന്നെ ജോർഡാലുമായിട്ടാണ് സ്ഥലം ഇന്നിപ്പോ ഇസ്രയേലും വന്നത് കൊണ്ട് ഇസ്രേലിനെയും കൂട്ടി പറയണം അത് പിന്നീട് വന്ന രാജ്യമാണല്ലോ ജോർഡാലിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണാം അതുപോലെ തന്നെ നമ്മൾ പരിശുദ്ധമായ പലസ്തീനിന്റെ മണ്ണിൽ നിന്ന് നേരെ ഈജിപ്തിലേക്ക് പോകുമ്പോ അത് ബൈത്തുൽമുഖ പുറപ്പെട്ട് നമ്മൾ എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് പിന്നെ യാത്ര തുടരുന്ന സമയത്ത് കൃത്യമായി ഈജിപ്തിലേക്ക് പോകുമ്പോ ഇടതുവശത്തെ ആളുകൾക്ക് കൃത്യമായി ഒരു ജനതയെ നശിപ്പിച്ച മണ്ണിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് ആ ഒരു സംസ്കാരം നമ്മളെ കുട്ടിയിൽ കൊണ്ടുവരണമോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത് പക്ഷെ നിങ്ങൾ ആ പുസ്തകം ഒന്ന് വായിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത ആ ചർച്ചക്കുള്ള ജെൻഡർ ക്ലബുകൾ രൂപീകരിക്കാനുള്ള നിർദ്ദേശം അടക്കമുള്ള മറ്റൊന്ന് വേറെയുണ്ട് ഒന്ന് വായിക്കണം നിങ്ങൾ നാളെ ഈ സമൂഹത്തിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ നമ്മൾ ഓർക്കണം ഇന്ന് നമ്മുടെ സമൂഹം ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയാ ആ പ്രോത്സാഹനം കൊടുക്കുന്ന അവസ്ഥ തുറന്നു വന്നാൽ തിന്മയെ നമ്മുടെ സമൂഹത്തിൽ നന്മയായി അവതരിപ്പിക്കുന്നവർ വിജയിക്കും ഇത് അപകടമാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബി ബഷറഫു പറഞ്ഞു നമ്മൾ ഇന്നലെ പഠിച്ചതും സമൂഹം പഠിപ്പിച്ചതും ഖുർആൻ പറഞ്ഞതും ഈ തിന്മയാണ് ഇന്ന് പറയുന്നു അതിനെ തിന്മ എന്ന് പറയാൻ പാടില്ല അതൊരു സമൂഹത്തിന്റെ വികാരമാണ് അതിനെ അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെ തന്നെ പച്ചയായി എഴുതുന്നു പഠിപ്പിക്കുന്നു ആ ചിന്തയിലേക്ക് സമൂഹത്തെ മെല്ലെ മെല്ലെ ചർച്ച ചെയ്തു കൊണ്ടുവരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ആ പുസ്തകത്തിന്റെ പേജ് നാപ്പത്തിയാറിൽ ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധം ആവാം എന്ന് പച്ചയായി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അതുപോലെ തന്നെ വേറെ ഞാൻ പരസ്യമായി പറയാൻ പറ്റാത്ത പലതും അതിലുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ പരസ്യമായി പറഞ്ഞുകൂടാ സ്വയംഭോഗം എന്നാൽ എന്താണെന്നും അത് എങ്ങനെ ചെയ്യാമെന്നും കൂടി പഠിപ്പിക്കുന്നു എന്ത് ഇതൊക്കെ തലമുറക്ക് പഠിപ്പിക്കേണ്ട കാര്യം എന്താ ഞാൻ പറയാതിരിക്കാൻ കഴിയാത്ത കൊണ്ട് സൂചിപ്പിച്ച സമൂഹത്തെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകാനാണ് എന്തിനാ ഒരു പ്രത്യേകമായി ചർച്ചയാക്കി അച്ചടിച്ചു കൊണ്ടുവരുന്നു എന്തിനത് സമൂഹത്തിൽ ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു അവിടെയാണ് ഇതൊന്നും ഒരു തിന്മയായിട്ടല്ല കടത്തൊരു മനുഷ്യന്റെ അവകാശത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ് അതൊന്നും ആഭാസകരമായ ആഭാസങ്ങളൊന്നും ആഭാസമല്ല എന്ന് വരുത്തി തീർക്കുക അങ്ങനത്തെ ഒരു സാമൂഹ്യ പക്ഷത്തിലേക്ക് പശ്ചാത്തലത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകേണ്ട കാര്യം എന്താ വളരെ മോശപ്പെട്ട സംസ്കാരമല്ലേ ഇവിടെ നന്മ തിന്മയായും തിന്മ നന്മയായും ചിത്രീകരിക്കപ്പെടുകയാണ് തിന്മ നന്മയായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് പരിശുദ്ധ ഹബീബ് അഷറഫ് മുസ്ഫുഹു ഇന്നലകളിൽ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തിന്മയാണെന്ന് പറഞ്ഞു ഇന്ന് ഒരു പ്രത്യേകമായ പുസ്തകം ഇറക്കിക്കൊണ്ട് പറയുന്നു അതൊന്നും തിന്മയായി കാണരുത് അത് തിന്മയാണ് എന്ന് പറയുന്നവർ അവരോട് വിവേചനം കാണിക്കുകയാണ് ആ വിവേചനം പാടില്ല ചുരുക്കത്തിൽ പറഞ്ഞാൽ തിന്മയായി കാണുന്നു കാണുന്നു നന്മയായി ശരിയായ വരവനാണ് ഞാൻ പറഞ്ഞത് നോക്ക് നിങ്ങൾ അള്ളാഹുതർ കാല പറഞ്ഞു സ്വഹാബത്തിന്റെ മുമ്പിൽ ഒരിക്കൽ വിശദീകരിക്കുകയാണ് എന്റെ പുണ്യസ്വാഹാബത്തെ <mí> <mí> people, <mim yaşamça> kind of so no ും നിങ്ങളൊരു കാലഘട്ടത്തെ കുറിച്ചൊന്നും പുണ്യാത്മാക്കളാകുന്ന സഹാബത്തിന്റെ സദസ്സിൽ വെച്ച് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ എങ്ങനെ ഉണ്ടാകും ഫസദ നിസാഉകും നിങ്ങളെ സ്ത്രീകളൊക്കെ മോശക്കാരികളായാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സ്ത്രീകളൊക്കെ വളരെ മോശക്കാരികളോ ഫുക്കും യുവാക്കളും മുഴുവനും ചെയ്യുന്ന ആളുകളായാൽ വലം വലം അനിൽ മുങ്കർ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അവർ തയ്യാറല്ലാത്തൊരു കാലഘട്ടം വന്നാൽ പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ മോശപ്പെട്ട പ്രവണതയിലേക്ക് നീങ്ങിയാൽ ആ സമയത്ത് ലഹു ഇത് പറഞ്ഞപ്പോൾ തന്നെ സ്വഹായത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ദീൻ എന്താണെന്ന് ലബിത്തങ്ങളുടെ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും മൗനാനുവാദത്തിൽ നിന്നും പഠിച്ച സ്വായ്പൊള്ളാൻ കഴിയുന്നില്ല അവര് നബി തങ്ങളോട് ചോദിക്കുന്നു നബിയെ അങ്ങനെ വരുമോ നബിയെ അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമോ മുത്തുനബിയെ മറ്റൊരുപായത്തിലുണ്ട് നബിയെ ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല

തിന്മയെ നന്മയായി കാണുന്ന ഒരു സമൂഹം വരും എങ്ങനെ ഉണ്ടാകും വൽ തിന്മയാർന്ന പ്രവർത്തനത്തെ പ്രവർത്തനത്തെ നന്മയായും നന്മയാർന്ന തിന്മയായും അവർ കാണും നമ്മുടെ പൂർവികന്മാർ നന്മയെന്ന് പറഞ്ഞിരുന്നതിന് അവർ തിന്മയെന്ന് പറയും നമ്മുടെ പൂർവികന്മാരും നമ്മളും ഒക്കെ നന്മയെന്ന് പഠിച്ചതിന് അവര് തിന്മയെന്ന് പറയും നമ്മളൊക്കെ തെറ്റെന്ന് പഠിച്ചത് നല്ലതെന്ന് അവർ പറയും നന്മ തിന്മയായും തിന്മ നന്മയായും തലതിരിയുന്നൊരു കാലഘട്ടം വന്നാൽ എന്തായിരിക്കും സാഹേബത്തെ അന്നത്തെ അവസ്ഥയെന്ന് ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് നൂറ്റാണ്ടുകൾക്കുമ്പ് വിശകലനം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പുണ്യനബി അഷ്റഫ് ജെന്റർ കപ്പുണ്ടാക്കണ ആണിന് ആണിൻറെ ഒരു പവിത്രത ഉണ്ട് പെണ്ണിന് പെണ്ണിൻ്റെ ഒരു പവിത്രത ഉണ്ട് അത് രണ്ടും ദീൻ വകവെത്ത മതങ്ങൾ വകവെച്ചു കൊടുത്തതാ എല്ലാ മതങ്ങളും അങ്ങനെയാണ് ആ മതങ്ങളുടെ ഒരു ചിട്ടണത്തിന്റെ പുറത്തേക്ക് സമൂഹത്തെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണ് അതാണ് ഇപ്പൊ ജെൻഡർ ക്ലബ്ബ് വഴി നടക്കുന്ന കാര്യം ഇതിന്റെ ഒക്കെ പര്യവസാനം എവിടെ എത്തും എന്നറിയോ അതും നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ അവസാനം എവിടെ എത്താൻ നിങ്ങൾക്കറിയോ അറിയോ അള്ളാഹുവിന്റെ തിരുത്തൂത്തര് പറയാം അപ്പൊ നമ്മളത് കരുതിയിരിക്കാനാണ് നമ്മളോട് ഇത് പറയുന്നത് നമ്മുടെ മുസ്ലിങ്ങളോട് പറഞ്ഞു ഭിന്നിപ്പ് നിങ്ങൾ കരുതണം ഭിന്നിപ്പ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അതിന്റെ അർത്ഥം മിന്നിപ്പ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ ഭിന്നിപ്പിന് കാത്തിരിക്കാനല്ല വരാതിരിക്കാൻ നോക്കണം ഇങ്ങനെയൊക്കെ വരുമെന്ന് കോവിഡ് വരും നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ അത് വരാതിരിക്കാനോ നോക്കണ്ടേ

അള്ളാഹുവിന് ഒരു മനുഷ്യനും ഭൂമുഖത്തില്ലാത്ത കാലം വരുവോളം കാലാന്ത്യം എപ്പോഴാ അവര് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെയും അല്ലാഹുവിന് ആവശ്യമില്ലാതവരും ദിഗ്രഹൽക്ക ചൊല്ലുന്ന ആളുകളെ പടച്ചെറപ്പൻ ആവശ്യമുണ്ടാകും നല്ല മഹാന്മാരെ ബഹുമാനിക്കുന്നവരെ പടച്ചെറപ്പന് ആവശ്യമുണ്ടാകും ദീനിയായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ആവശ്യമുണ്ടാകും എന്തേ അവന്റെ ദീൻ ഇവിടെ നിലനിർത്തണം അള്ളാഹുവിന്റെ ദീൻ ഇവിടെ പ്രബോധനം ചെയ്യണം അടുത്ത തലമുറക്ക് ദീൻ നിലനിർത്തി കൊടുക്കണം ഇനി പ്രവാചകൻ വരാനില്ല ഇനി പ്രബോധകൻ വരാനില്ല ആ ദൗത്യ നിർവഹണം നമ്മുടെ പെരടിയിലാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒറ്റ മനുഷ്യനും ഇല്ലാത്ത കാലം വരെ ലോകമുണ്ടാകും അതില്ലാതാകുമ്പോൾ ലോകം അവസാനിക്കും എന്നിട്ട് തുറന്ന് പറയുന്നു ആ വാക്ക് നിങ്ങൾ നോക്കണം വരാൻ പോകുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഒരു പെണ്ണിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പെരുവഴിയിലിട്ട് പുരുഷനും സ്ത്രീയും വ്യഭിചരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും ആണും പെണ്ണും പെരുവഴിയിൽ ഇണച്ചേരുന്ന കാഴ്ച നിങ്ങൾ കാണും ആ കാലം കാലാന്ത്യത്തിന്റെ ലക്ഷണമാണ് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ് മുത്തുനബിതങ്ങള് പറയുന്നു പറയാൻ അതിന്റെ പ്രത്യേകത എന്താ അത് വേണ്ട എന്ന് പറയാനും അത് തടുക്കാനും ഒരാളും വന്നുണ്ടാവൂല നിങ്ങൾ സഞ്ചരിക്കുന്ന പെരുവഴിയിൽ ആണും പെണ്ണും പച്ചയായി ഇണച്ചേരും നിങ്ങൾക്ക് ആ ലൈംഗിക വൃത്തി നേരിട്ട് പെരുവഴിയിൽ കാണാൻ കഴിയും പക്ഷെ ഒരാളും അതിനെതിർക്കില്ല എന്നിട്ട് പറയുന്നു അള്ളാഹുവിന്റെ തിരുതൂതര് പറയുന്നു ആ കാലത്തിലെ ഏറ്റവും നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താ ചെയ്യാ ഈ വൃത്തികേട് ഇങ്ങനെ കാണുമ്പോ ജനങ്ങൾ അത് കണ്ടുകൊണ്ട് നടക്കുകയാണ് എന്നാൽ അന്നത്തെ ഏറ്റവും നല്ല മനുഷ്യന്മാരിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയും ചെയ്തുകൂടെ വഴിയിൽ നിന്നൊന്ന് മാറ്റി നിർത്തി കൂടെ ചോദ്യം അങ്ങനത്തെ ഒരു കാലം വരും അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കട്ടെ അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് തങ്ങൾ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഫിഫിം അങ്ങനെ പറയുന്നതാണ് സ്വഹാബത്തെ അന്നത്തെ കാലത്ത് ഉണ്ടെങ്കിൽ സ്വാഹാബത്തിലൂടെ പറയുന്നത് അന്ന് ആ കാലം വരുമ്പോ വഴിയിൽ നിന്നൊന്ന് മാറ്റി നിർത്തുവിൻ എന്നെങ്കിലും പറയാൻ ധൈര്യമുള്ള ഒരാൾ ഉണ്ടെങ്കിൽ ആ ആളുടെ സ്ഥാനം എന്താണ് മിഥുർ അബി ബക്കരീം റഫീഖും നിങ്ങളെ കൂട്ടത്തില് അബുബക്കർ അള്ളാഹുത്തലഹുവിന്റെയും അള്ളാഹുത്തലഹുവിന്റെ സ്ഥാനമാണ് അവർക്ക് അപ്പൊ അന്ന് ഈ പ്രബോധനം നിർവഹിക്കുന്ന അമ്രുംബിൽഫ് നിർവഹിക്കുന്ന ആൾക്ക് അത്ര വലിയ സ്ഥാനം കൊടുക്കരുത് മക്കൾക്ക് ഇതിൽ നിന്ന് മേണിവെച്ചു കൊടുക്കരുത് വളരുന്ന തലമുറയ്ക്ക് ഇതിനൊന്നും അവസരം കൊടുക്കരുത് ഇതൊന്നും പഠിപ്പിക്കേണ്ടതല്ല വേറെന്തെല്ലാം പഠിപ്പിക്കാണ്ട് ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യം അപ്പൊ നമ്മുടെ ഫിഗിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് അരാജകത്വം ഉണ്ടായിട്ടില്ല ആവശ്യമുള്ളത് പഠിപ്പിക്കാം പക്ഷേ ഇത്തരം വൃത്തിക്കേടുകൾ എന്തിനാ പഠിപ്പിക്കുന്നത് പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിലേക്കുള്ള വരവാണ് ഇതൊരു തുടക്ക അങ്ങനെ തന്നെയാണ് എല്ലാം തുടങ്ങാറുള്ളത് അല്ലെങ്കിൽ എന്തിനാ പഞ്ചായത്തിൽ ജെൻഡർ ക്ലബ്ബ് രൂപീകരിക്കാനും അത് ചർച്ച ചെയ്യാൻ പ്രത്യേകമായി കുടുംബശ്രീ ഒരു മുഴുവ് കൊടുക്കാനൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് ഈ സമൂഹത്തിന്റെ ഇത് ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ മതക്കാരെയും ഇത് ബാധിക്കും എല്ലാ മതവിശ്വാസികളെയും ബാധിക്കും മതത്തിന്റെ ചട്ടക്കൂട് പൊളിച്ചെടുക്കേണ്ട ഏർപ്പാടാ പിന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനത്തെ മതവിരുദ്ധമായ അതല്ലെങ്കിൽ കേവല ഭൗതികമായ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് കിട്ടിയാൽ അതിന്മേൽ പിടിച്ചു കയറും അത് മനുഷ്യന്റെ പ്രകൃതിയാണ് ഈ വലാലത്തിൽ ഒരു ഹലാപത്തുണ്ട് വൃത്തി ഒരു കുട്ടികളിൽ വലിയ സ്വാധീനം ഉണ്ട് ചെറുപ്പക്കാരിലൊക്കെ ഉണ്ട് നമ്മുടെ ഇബാദത്തെ പോലെ ആവൂല അപ്പൊ ഇവിടെ കൊറേ സമയം ഇരിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു മടുപ്പ് വരും നേരെ മറിച്ച് വൃത്തി ആനന്ദകരമായ വല്ല ഭൗതികതയുമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങൾ എത്ര സമയം ഇരിക്കും അതതിന്റെ ഒരു ഹലാപത്താ ഫി ഗുരൂബി അഖിലിഹ അതിന്റെ ആൾക്കാരെ മനസ്സിൽ എല്ലാരും മനസ്സിലുണ്ടാവില്ല ദീഗറൊക്കെ ചൊല്ലി നല്ല നിലക്ക് മനസ്സ് ശുദ്ധീകരിച്ചവർ അങ്ങോട്ട് പോകില്ല മഹാന്മാരുമായി അങ്ങോട്ട് പോകാൻ മഹാന്മാര് സമ്മതിക്കൂല അതുകൊണ്ട് ധർമ്മചുതി എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അല്ലാതെ നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കട്ടെ കാലഘട്ടം ദുഷിച്ചു എന്ന് പറഞ്ഞ ഒഴിവാണ്ട കാലഘട്ടമല്ല ദുഷിച്ചത് നമ്മളാണ് നമ്മളെ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാലത്തെ കുറ്റം പറയും കാലത്തിനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് ആ കുറ്റം പറ്റിയത് അപ്പൊ നമ്മൾ കാലത്തെ പഴിക്കണ്ട ആ കുട്ടികളെ പഴിക്കണ്ട നമ്മളൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണം മയക്കുമരുന്ന് വല്ലാതെ വർദ്ധിച്ചില്ലേ എത്ര മയക്കുമരുന്ന് കേസുകളാണ് നമ്മൾ കേൾക്കുന്നത് നമ്മുടെ വീട്ടിന്റെ അകത്ത് തന്നെ അത് ഉണ്ടോ എന്ന് നമുക്ക് അറിയാത്തൊരവസ്ഥയിലാണ് കാലം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ മയക്കുമരുന്നിന് അടിമയാണോ നമുക്ക് അറിയില്ല കാരണം കുട്ടികൾക്ക് ഇന്ന് കൊണ്ടുനടക്കാൻ പറ്റുന്ന വാസനയില്ലാത്ത രുചിയില്ലാത്ത സാധനങ്ങളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് മെത്തലിൻ ഡയോക്സി മെത്താം ഫിറ്റമിൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട് മെത്തലിൻ ഡയോക്സി മെത്താം എം ഡി എം എന്ന് പറയാം ആ സാധനം ഒരു അല്പം ഉപയോഗിച്ചാൽ മതി കുട്ടികൾ അങ്ങനെ മയങ്ങും ലഹരി നിലനിൽക്കും വാസന ഒന്നും ഉണ്ടാവൂല ഇനി കുട്ടികൾ ചില മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ കണ്ണ് ചുവക്കാതിരിക്കാൻ കണ്ണിൽ ഉറ്റിക്കാൻ മരുന്ന് ഇറക്കിയിട്ടുണ്ട് എല്ലാം മരുന്നു മരുന്ന് എന്തൊക്കെയാണോ കുട്ടികൾക്ക് വേണ്ടത് കണ്ണിൽ നോക്കി മനസ്സിലാക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമകളാണ് ഇപ്പൊ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയെ പിതാവ് അറത്ത് കൊന്നത് എന്തിനാ മയക്കുമരുന്നിന്റെ അടിമയായി മക്കൾ ആ തരത്തിലായി കഴിഞ്ഞാൽ പിതാക്കൾക്ക് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ഒരു ഭാഗത്ത് ഈ തിന്മ പഠിപ്പിക്കുക ഒരു ഭാഗത്തെയും ലഹരി വർദ്ധിക്കുക ഇതിനിടയ്ക്ക് ഈമാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ എന്തോ ഒരു പ്രയാസമുണ്ട് ഞാനത് ഇവിടെ പറയാൻ കാരണം ഇത്തരം ആത്മീയ സദസ്സുകളിലൊക്കെ വന്നിരുന്ന് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് അവരെ ദീനുമായി അടുപ്പിക്കാനും മനസ്സ് ശുദ്ധീകരിക്കാനും നമ്മൾ ശ്രമിച്ചേ പറ്റൂ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഉസാദൊക്കെ നിർവഹിച്ച അതേ ദൗത്യം നമുക്ക് ഇന്ന് അദ്ദേഹത്തിന്റെയും അക്കാമിൽ വന്നുകൊണ്ട് കൂടി നിർവഹിക്കാൻ കഴിയും ശത്രു ശക്തമായി വരികയുമാണ് എല്ലാ ശത്രുക്കളും മുസ്ലിങ്ങൾക്കെതിരെ ഫണം വളർത്തി ആടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴാണ് നമ്മൾ പിരിച്ചു പോകേണ്ടത് നമ്മുടെ പൈതൃകത്തിലേക്ക് നമ്മുടെ പൈതൃകം നമുക്ക് പൂർവീകരണം കിട്ടിയിട്ട് പൈതൃകി പുതിയതൊന്നും നമ്മൾ സ്വീകരിക്കണ്ട അപ്പൊ നമ്മളെ പഴഞ്ചൻ മുദ്രകുത്തും കുത്തിക്കോട്ടെ നമ്മുടെ പഴഞ്ചൻ എന്ന മുദ്ര കുത്തട്ടെ ഒരു കുഴപ്പവും ഇല്ല പരിശുദ്ധ ദിൽ ഇസ്ലാം എല്ലാ കാര്യങ്ങളെ കുറിച്ചും മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ആധുനികതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആധുനിക വിദ്യാഭ്യാസം നേടാൻ ഉപദേശിച്ചിട്ടുണ്ട് ഒരു കുറവും ഇസ്ലാമിനില്ല പുരോഗതിയുടെ പേരിൽ കൊണ്ടുവന്ന ധാർമ്മികത തകർക്കുന്ന സിദ്ധാന്തങ്ങളെ കൈയൊടിക്കാൻ നമുക്ക് കഴിയണം നിരീശ്വരത്വത്തിന്റെ കടന്നുകയറ്റത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ദൈവനിഷേധത്തിന്റെ അപകടം നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എം ടി സാദ് ക്ലാസ് കേട്ടില്ലേ അല്ലാഗു എന്ന് പറയുന്ന ആ മഹാശക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിൽ ഈമാൻ ഉറപ്പിക്കുന്ന അക്കീതയാണത് ആ വിശ്വാസം എന്ന് കുട്ടികളെ മനസ്സിൽ ചോർന്ന് പോവുകയാണ് ഇവിടെ നമുക്ക് പൂർവീകരുന്ന കിട്ടിയ അതിന്റെ നിർവചനത്തിന് പറയുന്നത് അങ്ങനെയാണ് സംതിങ് ദാറ്റ് ഓവർ ഫ്രം ദ പാസ്റ്റ് പൂർവികരും നമുക്ക് ഹാൻഡ് ഓവറായി കിട്ടിയത് ആസ് എ ട്രഡീഷൻ ഒരു പാരമ്പര്യം എന്ന രീതിയിൽ ഒരു പാരമ്പര്യം എന്ന രീതിയിൽ പൂർവികരും നമുക്ക് കിട്ടിയ ആ മഹത്തായ സന്ദേശം നമ്മൾ ഉറക്കം മുറുകെ പഠിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ദീൻ കൃത്യമായി പറയുന്നത് അള്ളാഹുളി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണത്തിന് ഇങ്ങനെ പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനത് ഇടയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ലൊരു സ്ഥാപനമാണ് ഒരു മഹാന്റെ മക്കാമുള്ള സ്ഥലമാണ് എപ്പോഴും തിക്കുറും ദ്വാഹമുള്ള സ്ഥലമാണ് ഭക്ഷണത്തിന് വല്ലതും കൊടുത്താൽ ആ കുട്ടികൾ ഇവിടെ പുണ്യം കിട്ടും സഹായിക്കുന്നവർക്കൊക്കെ ഹൈറും പ്രദാനം ചെയ്യട്ടെ അല്ലാഹുദിനെ പറഞ്ഞല്ലോ നിങ്ങളെ എങ്ങനെയാ മങ്കാന മുസ്തന്നൻ ശരിക്ക് ശ്രദ്ധിക്കണേ അലസമാകരുത് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന മങ്കാന മുസ്തന്നൻ നിങ്ങൾ ഏതെങ്കിലും ഒരു ചര്യ പിന്തുടരുന്നവെങ്കിൽ മരണപ്പെട്ടു പോയ മഹത്വ തന്നെ പിന്തുടരണേ ഫൈനൽ ജീവിച്ചിരിക്കുന്നവരെ ഇനി പിന്തുടരണേൽ അവർ പെടുമോ പെടില്ലേ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല മതസ്ഥാപനത്തിൽ ബിരുദമെടുത്ത കുട്ടികൾ പോലും നിരീശ്വരത്വത്തിലേക്ക് പോയത് നിങ്ങൾ കണ്ടു മുഹമ്മദീൻ ഈ മരണപ്പെട്ടു പോയ ആളുകൾ എന്ന് പറയുന്നത് അഥവാ മഹാന്മാരെന്ന് പറയുന്നത് സ്വഹാബത്താണ് അവരുടെ പ്രത്യേകത എന്താണ് അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറഞ്ഞു കാനു ഉമ്മ നമ്മുടെ നിബിത്തങ്ങളുടെ പൂർവീകരാകുന്ന സ്വഹാബത്തുണ്ടല്ലോ നിബിത്തങ്ങളുടെ കാലഘട്ടത്തിൽ കണ്ടും പഠിച്ചും ജീവിച്ച സ്വഹാബ ആ സ്വഹാബത്തിന്റെ പ്രത്യേകത കാനു അവർ ഈ ഉമ്മത്തിന്റെ അബറഹ വ ഇൽമ നല്ല ശുദ്ധ ഹൃദയവും ആഴത്തിൽ വിവരമുള്ളവരുമാണ് അവർ പരിശുദ്ധ പ്രവാചകരുമായി വേണ്ടി 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 കൂടി പ്രവർത്തിക്കാൻ ദീൻ നിലനിർത്താൻ ുംബീഹുമായിരഞ്ഞെടുത്തതാണ് അവരെ എന്നിട്ട് പറയുന്നു അവരുടെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ പാരമ്പര്യം നിങ്ങൾ പിൻപറ്റണം

സമൂഹത്തിന്റെ ചിന്താഗതികളും അറ്റിമറിക്കാൻ വരുന്ന പുതിയതിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് ബോധനം നൽകണം അതിലകപ്പെട്ടു അകപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന അപകടം പഠിക്കണം ഈ സിറാത്ത് മുസ്തക്കിമിൽ ശരിക്കും കുട്ടികളെ നിർത്തണം ആ സിറാത്ത് മുസ്തഖിമിന്റെ ഭാഗമാണ് ഇത്തരം മഹാന്മാർ അംഗീകരിക്കൽ എന്ത് വിഷമുണ്ടാവും ഇവിടെ വന്ന് പറയുന്നു അത് തെറ്റാന്നാ പറയാൻ പറ്റുക നമ്മുടെ മഹത്വക്കളെ അള്ളാഹുന്റെ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് ഹബി ബഷറഫ് ജീവിച്ചിരുന്നപ്പോൾ അവിടെ വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടല്ലോ എന്തേ നബി തങ്ങൾ അവരോട് പറഞ്ഞില്ല നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞോ നിങ്ങൾ എന്തിനാ മക്കാമരുമിച്ച് കൂടുന്നത് എന്നൊരു പക്ഷേ നാളെ കുട്ടികൾ ചോദിക്കും അതും ഒരു നിഷേധാത്മക നയം നമ്മുടെ കുട്ടികളെ മുമ്പിൽ വരുമ്പോൾ അവർ ക്രിട്ടിക്കലായിട്ട് വിമർശനാത്മകമായി പഠിക്കുമ്പോൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അവരോട് തിരിച്ചു ചോദിക്കണം എന്തിനാണ് മഹത്തുക്കൾ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതിരുടെ മുമ്പിൽ വന്നുകൊണ്ട് സങ്കടം പറഞ്ഞതുദ്ധരിച്ചത് അതിന് നബിത്തങ്ങൾ എന്താ മറുപടി പറഞ്ഞത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ മുമ്പിലേക്ക് പലരും വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ടല്ലോ വിവരമുള്ളവരുവെന്ന് പറയുന്നത് പോലെയല്ല വിവരമില്ലാത്തവരുമെന്ന് പറയുമ്പോ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കണ്ടേ വിവരമില്ലാത്തവരുവെന്ന് വിവരമുള്ള ഒരാൾ വന്ന് പറയുമ്പോ അല്ല മാത്രമേ ആരാധ്യനുള്ളൂന്ന് അറിയാം നിബിദ്ധങ്ങളോട് ചോദിക്കുന്ന പർക്കത്തിനാണെന്ന് അറിയാം അപ്പൊ അവരോടൊന്നും പറഞ്ഞില്ലേലോ അവർക്കല്ല ബോധം ഉണ്ടാവും എന്നാ ബോധമില്ലാത്ത ഒരാള് ഒരു സാധാരണക്കാരൻ വന്ന് പറയുമ്പോ അങ്ങനെ ചെയ്യല്ലേ അത് തെറ്റാന്ന് പറയണ്ടേ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എത്ര അഹാബികൾ വന്നു അള്ളാഹുവിന്റെ അഹ്റാബികൾ പലരും വന്നു ഒരിക്കലും പറഞ്ഞു നബിയേ വലിയ പ്രശ്നമാണ് ഞങ്ങൾക്കുള്ളത് വെള്ളമില്ലാഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ട് വളരെ വലുതാണ് നബിത്തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് അദ്ദേഹം ഒരു പാട്ടു പാടിയൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് മുത്തുനബി തങ്ങളോട് പറയുന്നു ഞാൻ വളരെ സങ്കടത്തോടു കൂടി അങ്ങോട് പറയുന്നു സ്ത്രീകളൊക്കെ അവരുടെ മുലയിൽ നിന്ന് പാലല്ല അവര് ചുരത്തുന്നത് രക്തമാണ് മാത്രമല്ല ഉമ്മമാർക്ക് കുട്ടികളെ ശരിക്കും സംരക്ഷിക്കാൻ പോലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാലമാണ് അത്രമാത്രം ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലും ചെറുപ്പക്കാരായ ആളുകൾ പോലും മൂക്കുകുത്തി വീഴുകയാണ് അടിത്തറ്റി വീഴുകയാണ് ദാരിദ്ര്യം കൊണ്ട് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്തു ചെയ്യണം ഞങ്ങളെന്ന് ചോദിക്കുന്നത് ഈ പച്ചക്ക് തിന്നാൻ പറ്റുന്ന ചില കൈക്കനികളല്ലാതെ ആട്ടെങ്ങോലുള്ള വസ്തു അല്ലാതെ കൈപ്പുരസമുള്ള ഈ പ്രകൃതി വിഭവങ്ങളല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കഴിക്കാനില്ല നബിയെ ഞങ്ങളാകെ പട്ടിണിയിലാണ് ഈ അയറാബി വന്നുകൊണ്ട് പാട്ട് പാടിയിട്ട് കരഞ്ഞിട്ട് നബിത്തങ്ങളോട് കരഞ്ഞു പറയുന്നു എവിടക്കാണ് നിങ്ങളെടുത്തേക്കല്ലാതെ ഞങ്ങൾ പോകുന്നത് നേരിട്ട് ചോദിക്കുന്നു ആരോട് മുത്തു അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുസ്ഫു തങ്ങളോട് ചോദിക്കുന്നു ഇലൈക ഫിറാറുനാ ഇലർ ഇലർ റസൂലി റസൂലി എന്താണ് പറഞ്ഞ വാക്ക് പ്രവാചകരെ അങ്ങയുടെ അടുക്കൽ കല്ലാതെ ജനങ്ങൾ എങ്ങോട്ട് പോകാനാ എന്താ നബി തങ്ങൾ പറയേണ്ടത് എൻ്റെ അടുത്തേക്കല്ല വരേണ്ടത് നീ നിസ്കരിച്ച രണ്ടരക്കരിച്ച പടച്ചെറപ്പിനോട് ചോദിച്ചോന്ന് പറയണ്ടേ എന്നോട് നീ ചോദിക്കണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യൻ മാത്രമാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കണ്ട ഇയാള് പിന്നെയും പിന്നെയും പറഞ്ഞ വാക്കെന്താണ് നബിയെ നിങ്ങളല്ലാതെ ആരുല്ലി പാടി നിർത്തിയപ്പോൾ എന്താ പറഞ്ഞത് വേണ്ട മോനെ എന്നോട് നീ അങ്ങനെ പറയണ്ട എന്ന് പറഞ്ഞില്ല അതിന് പകരം അയാളുടെ സങ്കടം മനസ്സിലൂന്നിക്കൊണ്ട് ആ സങ്കടം അവാഹിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ പുണ്യത്തിരുദൂതരാകുന്ന തന്റെ തട്ടം വലിച്ചെടുത്തുകൊണ്ട് നേരിട്ട് ആ ജനസമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പടച്ചെറുപ്പിലെടുത്തു

ലബിത്തങ്ങൾ ഈ ആറാവി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടുക്കാ വേറെ പോകണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ സങ്കടം പറയാൻ മഹാന്മാരെടുത്ത് വരും അത് ആദ്യകാലം മുതൽ തുടങ്ങിയതാണ് അഷ്റഫുൽ മുഹമ്മദ് തങ്ങൾ തിരുതൂതരീകരിച്ചതാ അപ്പൊ നമ്മൾ മഹാന്മാരെ സ്നേഹിക്കുക മഹാന്മാരെ ആദരിക്കുക എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വമാണ് ഞാൻ പറയുന്നത് ഒരു പ്രത്യേക വിഷയം വെച്ചിട്ടില്ല ഈ വിഷയം സാന്ദർഭികമാണ് അതുകൊണ്ടാ ഇതിൽ നിന്ന് ഈ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ പദ്ധതി അതാണ് സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വടിയുറച്ച ദീനി വിശ്വാസത്തിൽ നിന്ന് കാരണം കാര്യങ്ങളെ കാര്യകാരണ സഹിതം വിലയിരുത്തണം എന്നാ ഇപ്പൊ എന്തേ അങ്ങനെ സംഭവിച്ചു അതൊരു ദൈവീക ശക്തി എന്നൊന്നും വിശ്വസിച്ചുകൂടാ ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും ഭൂമുഖത്ത് സംഭവിക്കുന്ന ചില വസ്തുതകൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് അള്ളാഹുവിന്റെ കുതിരത്തുന്നതിന് പകരം അത് പ്രകൃതിയുടെ പ്രതിഭാസമാണ് അപ്പൊ അത് ഗവേഷണം നടത്തണം അത് ക്രിട്ടിക്കലായി വിലയിരുത്തണം അങ്ങനെ വരുമ്പോ കുട്ടിക്ക് വിശ്വാസം കുറഞ്ഞു പോകും എന്ത് അന്ധവിശ്വാസവും അംഗീകരിക്കണമെന്നല്ല സമത്ത കേരള ജമ്പയ്യുത്തലയുടെ ഭരണഘടനയിൽ വരെ പറയുന്നത് അന്ധവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രവർത്തിക്കണം എന്നാണ് പ്രവർത്തിക്കണമെന്നാണ് ഒരന്ധവിശ്വാസവും നമ്മളാരും സമൂഹത്തോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ശരിക്ക് ദീനിയായ ആ നല്ല ചിട്ടയും നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സമയം പതിനൊന്ന് മണി കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്തും ഏതും ആർക്കും പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തെ തിരിച്ചിരിക്കുന്നു